السلام عليكم. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ബഹുമാന്യരായ സയ്യിദവർക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല, തങ്ങൾ ക്ഷണിച്ചതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. പള്ളികൾ നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് കൈമാറുന്നത്. ഒന്നാമതായി, പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന വലിയൊരു സംരംഭമാണ് പള്ളി. അള്ളാഹു ഈ ഉമ്മത്തിനെ ഐക്യപ്പെടുത്തിയത് അഞ്ചു കാര്യങ്ങളിലാണ്. ഒന്ന്, ലോകത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണെങ്കിലും ആരാധനയ്ക്ക് അർഹതയുള്ളവൻ ഏകനായ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ദാലിക്കും അല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ശൈഇം ഫഅബ്ദു. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. പല മതവിശ്വാസികളും പ്രാദേശികമായ ദൈവസങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാം അങ്ങനെയല്ല. ലോകത്തെവിടെയുള്ള മുസ്ലിമീങ്ങളും ആരാധിക്കുന്നത് ഏകനായ അള്ളാഹുവിനെയാണ്. മുസ്ലിമീങ്ങളെ അള്ളാഹു ഐക്യപ്പെടുത്തിയ രണ്ടാമത്തെ ഘടകം, ഏത് രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമും ചോദ്യം ചെയ്യാത്ത നേതൃത്വമായി അംഗീകരിക്കുന്നത് അഷ്റഫുൽ ഖൽഖു സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. മൂന്നാമത്, ഈ ഉമ്മത്തിനെ ഐക്യപ്പെടുത്തിയ ഘടകം അവസാന വേദഗ്രന്ഥമായി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പരിശുദ്ധ ഖുർആനിനെയാണ് അംഗീകരിക്കുന്നത്. നാലാമതായി, ഏത് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും അവരുടെ ആരാധനയുടെ ഭാഷയായി അറബ് ഭാഷയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് എല്ലാ വാചികമായ ഇബാദത്തുകൾക്കും ഈ ഭാഷ പ്രത്യേകം പരിഗണിക്കുന്നു. ഇന്ത്യക്കാർ 600-ലേറെ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും മറ്റൊരാളെ കാണുമ്പോൾ സലാം പറയുന്നത് അറബ് ഭാഷയിലാണ്, അസ്സലാമു അലൈക്കും. നിസ്കരിക്കുന്നത് അങ്ങനെയാണ്, ബിസ്മി ചൊല്ലുന്നത് അങ്ങനെയാണ്, ബാങ്ക് വിളിക്കുന്നത് അറബിയിലാണ്, ഖുതുബ നിർവഹിക്കുന്നത് അറബിയിലാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് ഐക്യപ്പെടുത്തിയ നാലാമത്തെ കാര്യം അതാണെങ്കിൽ, അഞ്ചാമത്തെ കാര്യം, ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രം ഒരു പള്ളിയാണ്, അത് പരിശുദ്ധ മക്കയിലുള്ള കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക്കം വഹുദല്ലിൽ ആലമീൻ. ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യർക്കായി സൃഷ്ടിച്ച ഭവനം പരിശുദ്ധ മക്കയിലുള്ള കഅബയാണ്. ആ പരിശുദ്ധ കഅബാലയത്തെ കേന്ദ്രമാക്കി ആ കേന്ദ്രത്തിലേക്ക് മിഹ്റാബ് തിരിച്ചുകൊണ്ടാണ് ലോകത്ത് കോടിക്കണക്കായ പള്ളികൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് ഈ ഉമ്മത്തിനെ ഐക്യപ്പെടുത്തുന്ന അഞ്ചാമത്തെ ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ മസ്ജിദ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, ഈ പള്ളിയും തിരിച്ചു പിടിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? പരിശുദ്ധ മക്കയിലുള്ള വിശുദ്ധ കഅബാലയത്തിലേക്കാണ്. നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരേ വേദഗ്രന്ഥത്തെ അംഗീകരിച്ച് ഒരേ നേതൃത്വത്തിന്റെ കീഴിലായി ഒരേ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞ് ഒരേ ഭാഷയിൽ ഈ സമുദായം ഐക്യപ്പെട്ട് കിടക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുന്ന ബുദ്ധിജീവികൾ ഈ മതത്തിന്റെ സൗന്ദര്യം ഇവിടെയാണ് അനുഭവിക്കുന്നത്. രണ്ടാമതായി, പള്ളികൾ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ്? നേരത്തെ വന്ദ്യരായ കമറുൽ ഉലമ എ പി ഉസ്താദ് പറഞ്ഞു, പള്ളി എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ കേന്ദ്രമാണ്. അത് രണ്ടു തരത്തിലുള്ള ശുദ്ധീകരണമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് തന്നെ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. മനസ്സ് ശുദ്ധിയാക്കി പാശ്ചാതാപബോധമുള്ള കുറ്റവാസനയില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളോടാണ് അള്ളാഹുവിന് താൽപ്പര്യം. അതോടൊപ്പം വൽ മുതതഹിരീൻ, ശരീരവും ശരീരത്തിൽ ധരിച്ച ഉടയാടകളും ഉപയോഗിക്കുന്ന വസ്തുക്കളും താമസിക്കുന്ന വീടും പരിസരവുമെല്ലാം വൃത്തി വരുത്തുന്നവരോടാണ് അള്ളാഹുവിന് താൽപ്പര്യമുള്ളത്.
ഈ രണ്ടു തരത്തിലുള്ള ശുചിത്വത്തിന്റെയും കേന്ദ്രമാണ് നമ്മുടെ പള്ളികൾ. അഥവാ ഭൂമിയിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരോഗ്യ കേന്ദ്രം എന്ന പേരിൽ നിർമ്മിച്ച ആതുരാലയങ്ങളല്ല, മറിച്ച് അള്ളാഹുവിന്റെ പള്ളികളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ പള്ളിയുടെ വിശുദ്ധി അത് എങ്ങനെയാണ് മാറ്റുരച്ചു നോക്കുന്നത്? മൂക്ക് വെച്ചുകൊണ്ട് ശുദ്ധി പരിശോധിക്കപ്പെടുന്ന ഭൂമിയിലെ ഓരോ ഒരു സ്ഥലം പള്ളികളാണ്. നമ്മളെ മെഡിക്കൽ കോളേജിൽ പോയി നമുക്ക് നിലത്ത് മൂക്ക് വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം അത്രമാത്രം വൃത്തി അവിടെയില്ല. ഭൂമിയിലേറ്റവും വൃത്തിയുള്ള സ്ഥലം പള്ളിയാണ്. മുഅ്മിനീങ്ങൾ വന്ന് നെറ്റിവെച്ച് മൂക്ക് വെച്ച് നോക്കുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവിടെ ശുദ്ധിയുണ്ടാകും, വൃത്തിയുണ്ടാകും. ഈ പള്ളി നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങളാണ് ആത്മീയമായ ശുദ്ധിയും ഭൗതികമായ വൃത്തിയും. ആത്മീയമായ ശുദ്ധിക്ക് നിസ്കാരമാണ് നമ്മൾ പള്ളിയിൽ വെച്ച് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആത്മീയ ശുദ്ധി നൽകുന്ന ഇബാദത്ത്. കാരണം ഒരു മനുഷ്യനെ ഏറ്റവും അധികം ദുഷിപ്പിക്കുന്ന ഒരു ചിന്ത, നേരത്തെ ഉസ്താദ് ഉണർത്തിയത് അഹങ്കാരമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ എത്രമാത്രം അറിവുള്ളവനായിട്ടും ഇബാദത്തുള്ളവനായിട്ടും നശിപ്പിച്ചു കളഞ്ഞത് അഹങ്കാരമാണെങ്കിൽ, ആ അഹങ്കാരത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന കർമ്മമാണ് നിസ്കാരം. കാരണം എന്താണ്? ഒരാൾ ഒന്ന് വിരൽ ചൂണ്ടി അല്ലെങ്കിൽ ഒന്ന് തുറിച്ച് നമ്മളെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ പ്രകോപിതരാവും. അത്രയും ആദരവും ബഹുമാനവും അവനവൻ അവന്റെ മുഖത്തിന് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മുഖമാണ് നമ്മൾ കാലുവെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിസ്കരിക്കുന്ന ആള് അമർത്തി വെക്കുന്നത്. അതൊരു മനുഷ്യനെ വിനയാന്വിതനാക്കുകയും പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധനാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതോടെ അഹങ്കാരമില്ലാത്ത വിനയമുള്ള നല്ല മനുഷ്യരെയാണ് നിസ്കാരത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. മാത്രമല്ല, നിസ്കാരത്തിന്റെ ഓരോ റക്അത്തുകളിലും ആവർത്തിച്ചു പറയുന്ന മന്ത്രം എന്താണ്? അല്ലാഹു അക്ബർ. നിസ്കാരത്തിന്റെ ആരംഭം അങ്ങനെയാണ്. എല്ലാറ്റിനും മേലെ പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്. ഈ ഒരു ചിന്ത വരുമ്പോൾ പണക്കാരൻ പാവപ്പെട്ടവന്റെ മനസ്സിലേക്ക് വരികയാണ്, വലിയ വലിയ അധികാരമുള്ളവൻ ഒന്നുമില്ലാത്തവന്റെ അവസ്ഥയിലേക്ക് വരികയാണ്. ഞാൻ ഇവിടെ ആരുമല്ല, എല്ലാവരെയും മേലെ ഒരുവനുണ്ട്, അവനാണ് അല്ലാഹ്. ഈ ഒരു ചിന്തയാണ് മനുഷ്യനെ വിനയത്തിലേക്ക് കൊണ്ടുവരുന്നത്. കുശുംബും അതുപോലെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അവനെ വൃത്തിയാക്കുന്നത്, ശുദ്ധിയാക്കുന്നത്. അങ്ങനെ ആത്മീയമായി ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം ഇന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ എന്തെല്ലാം പകർച്ചവ്യാധികളുണ്ടോ, ഇതര രോഗങ്ങളുണ്ടോ, ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം വൃത്തിഹീനതയാണ് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മാസങ്ങളായി മീഡിയകളിലൂടെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കണം, വീടുകളിൽ ശൗചാലയങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ നല്ല വൃത്തിയും ശുദ്ധിയും പാലിച്ചില്ലെങ്കിൽ നമ്മൾ രോഗത്തിന്റെ പിടിയിലമർന്നു പോകുമെന്ന് നിരന്തരം പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പ്രദേശത്ത് ഒരു പള്ളി വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ആരോഗ്യത്തിന് ആക്കം കൂടുകയാണ്. ആ പ്രദേശത്ത് പകർച്ചവ്യാധികളെ തടയാനുള്ള പുതിയൊരു കേന്ദ്രവും കൂടി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം എന്താണ്? ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ എടവണ്ണപ്പാറ ടൗണിൽ നമ്മൾ ചെന്നാൽ അവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുകൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ ബസ് സ്റ്റാൻഡിന്റെ ചുമരിനോട് ചേർന്ന് നിന്ന് പലരും ഇങ്ങനെ പൂന്തോട്ടം നനക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങാടിയിൽ വരുന്നവർക്കും മൂത്രൊഴിക്കാൻ മുട്ടും. മൂത്രൊഴിക്കാൻ മുട്ടിയാൽ പരിഹാരം വേറെ ഒന്നുമില്ല, ഉടനെ മൂത്രൊഴിക്കൽ തന്നെയാണ്. അതിന് പൊതു ശൗചാലയങ്ങൾ നമ്മളെ പഞ്ചായത്തുകൾ നിർമ്മിക്കുന്നുണ്ടോ? നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരിപാലിക്കപ്പെടുന്നുണ്ടോ? ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ വിസർജനത്തിന് ആവശ്യമായി വരുന്ന ആളുകൾ ഇത് തെരുവിൽ നിർവഹിക്കുന്നു എന്നതാണ് ഇവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഒരു ടൗണിൽ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ ആ അങ്ങാടിയിലെത്തുന്ന ഒരൊറ്റ മുസ്ലിമായ മനുഷ്യനും
തെരുവിൽ മൂത്രിക്കുന്നില്ല. അവരാരും ബസ് സ്റ്റാൻഡിന്റെ ചുമരോ ഓടയോ തേടിപ്പോകുന്നില്ല. അങ്ങാടിയുടെ തെരുവുകളിലേക്ക് പോകുന്നില്ല. അവർ പള്ളിയോട് ചേർന്ന് നിർമ്മിച്ച, ശാസ്ത്രീയമായി സംവിധാനിച്ച, ശുദ്ധജല സൗകര്യത്തോടുകൂടെ നിർമ്മിച്ച ആ ശൗചാലയങ്ങളെ സമീപിക്കുകയും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിസർജനം നടത്തുകയും ചെയ്യുമ്പോൾ ആ പ്രദേശം ആരോഗ്യകരമായി ഉയർന്നു നിൽക്കുകയാണ്. അതേസമയത്ത് മറ്റ് ജനവിഭാഗങ്ങൾക്ക് ഇതുപോലെയുള്ള ശൗചാലയ സൗകര്യം ഒരുക്കാൻ ഒരു പക്ഷേ നമ്മുടെ പള്ളിയോട് ചേർന്ന് നമുക്ക് സാധിച്ചില്ലെങ്കിലും ഭരണകൂടങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന കോടിക്കണക്കായ രൂപ ബോധവൽക്കരണ പ്രഭാഷണങ്ങളിൽ ഒതുങ്ങുകയാണ്. ഇതിനു പകരം ക്രിയാത്മകമായി പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കുകയും അത് പരിപാലിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഏർപ്പാട് ചെയ്യുകയും ചെയ്യണം. നിർമ്മിച്ചു ഉദ്ഘാടനം ചെയ്തു പോന്നാൽ ഒരിക്കലും പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരാൾ പോയി രണ്ടാമത്തെ ആൾക്ക് പോകണമെങ്കിൽ അവിടെ വൃത്തി നടക്കണം. അതേസമയത്ത് ഇപ്പോഴുള്ള പല മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും പൊതു കക്കൂസുകളിൽ ചെന്നാൽ വിസർജിക്കാൻ പോയവൻ ഛർദിച്ച് തിരിച്ചു പോരുന്ന സാഹചര്യമാണുള്ളത്. അതേസമയത്ത് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ പള്ളികൾ നൽകുന്ന സന്ദേശം എന്താണ്? കേരളത്തിൽ മാത്രം 10,000 പള്ളികളുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ 1,000 പള്ളികളുണ്ട്. മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ ഓരോ പള്ളിയിലും ഈ മൂത്രപ്പുരകൾ വൃത്തിയാക്കാൻ ഒരു ജോലിക്കാരനെ വെച്ചിട്ടുണ്ട്. അവർക്ക് മാത്രം ഈ സമുദായം 1 മാസത്തിൽ നൽകുന്ന ശമ്പളം നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. ഇന്ത്യ രാജ്യത്തുടനീളമുള്ള 10,000,000 പള്ളികളിൽ ജോലി ചെയ്യുന്ന ആ ക്ലീനർമാർക്ക് നൽകുന്ന ശമ്പളത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിന്, ആരോഗ്യത്തിന് വേണ്ടി ഒരു സമുദായം ചെലവ് ചെയ്യുന്ന സംഖ്യ നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ഗവൺമെന്റ് പോലും ശുചീകരണത്തിന് വേണ്ടി ഇത്ര കാശ് ചെലവഴിക്കുന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പള്ളികൾ ലോകത്തിന് നൽകുന്നത് ആരോഗ്യത്തിന്റെ സന്ദേശമാണ്. ഈ പള്ളികളിൽ വെച്ച് നമ്മൾ നടത്തുന്ന വൃത്തികൾ എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മളെ വുളു എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളിയെ പരാമർശിച്ചപ്പോൾ അല്ലാഹു വൃത്തിയുള്ള ജനതയെ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞതായി കാണാം. പള്ളിയിൽ നമ്മൾ കയറി വുളു ഉണ്ടാക്കുന്ന സമയത്ത് നടത്തുന്ന അവയവ സ്നാനം എന്ന ചെറിയ ശുദ്ധീകരണം, അതിന്റെ ചെറിയൊരു പ്രവർത്തനമാണ് നമ്മൾ 2 മുൻകൈകൾ കഴുകുന്നു എന്നത്. ഇത് മാത്രം നമ്മൾ ആലോചിച്ചാൽ അത് എത്രമാത്രം ആരോഗ്യദായകമാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് സാംക്രമിക രോഗങ്ങളെ തടയാൻ, പകർച്ചവ്യാധികളെ തടയാൻ ഒരൊറ്റ പരിഹാരമാണുള്ളത്, പ്രധാനമായും മുൻകൈകളെ ഇടക്കിടക്ക് കഴുകിക്കൊണ്ടിരിക്കുക. എന്താണ് അതാണ് പരിഹാരമെന്ന് പറയാൻ അവർ കാരണമായി ഉദ്ധരിക്കുന്നത്, പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്നത് മുൻകൈകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ കൈകൾക്ക് ഒരിക്കലും ഉറക്കമില്ലാത്ത അവയവമാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് രംഗത്ത് വരുന്നത് കൈകൾ മാത്രമാണ്. ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുന്ന അവയവമാണ് കൈ. ആർക്കെങ്കിലും തലയിൽ പേനരിച്ചാൽ ഉറക്കം തെളിയിക്കാതെ തന്നെ കൈ പോയിട്ട് അതിനെ അവിടെ ഞരണ്ടി കൊല്ലുകയാണ്. മൂട്ടകടിച്ചാലും കൊതുകടിച്ചാലും കൈ പറയും, നിങ്ങൾ അറിയണ്ട, ഞാനവനെ കൈകാര്യം ചെയ്തോളാ. എവിടെ ചൊറിഞ്ഞാലും അവിടെ പോയി മാന്തുന്നത് ഈ കൈകളാണ്. ഈ കൈകൊണ്ടാണ് ആഹാരം പാകം ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, മൂക്ക് പിടിക്കുന്നത്, അതുപോലെ വൃത്തികേടുകളൊക്കെ വൃത്തിയാക്കുന്നത്. ഇതേ കൈകൊണ്ട് തന്നെയാണ് ഒരാളെ കാണുമ്പോൾ സ്വാഗതം ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്നത്. ആ കയ്യിൽ എപ്പോഴും മാലിന്യങ്ങൾ ഉണ്ടാകും, അണുക്കൾ ഉണ്ടാകും. ഇത് ഇടതടവില്ലാതെ മറ്റുള്ളവർക്ക് കൈമാറപ്പെട്ടുകൊണ്ടിരിക്കും. ഈ പകർച്ചവ്യാധി തടയാൻ ഇനി എന്താണ് വഴി? ലോകാരോഗ്യ സംഘടന പറയുന്നു, ഇടക്കിടക്ക് കൈകൾ കഴുകുക. ഇവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഇസ്ലാമിലെ വുളു ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 5 നേരം ഒരു വിശ്വാസി വുളു ചെയ്യുമ്പോൾ മാത്രം 15 തവണ അവന്റെ മുൻകൈകൾ കഴുകുകയാണ്. 30 തവണ മുൻകൈ കഴുകുകയാണ്. 15 തവണ സുന്നത്തായ നിലക്കുണ്ട്. ഒരു വുളുവിൽ 3 ആണെങ്കിൽ 3 15. എന്നാൽ കൈ 2 മുട്ടോടുകൂടെ കഴുകുമ്പോൾ വീണ്ടും മുൻകൈ കഴുകണം. അപ്പോൾ ഒരു വുളുവിൽ 6 തവണ 5 6 30 തവണ. എന്തൊരു വൃത്തിയായിരിക്കും ഒരു വിശ്വാസിയുടെ കരങ്ങൾക്ക്! ഒരു ദിവസം വുളുവിന്റെ പേരിൽ മാത്രം അയാൾ 30 തവണ കൈ കഴുകുകയാണ്. ഇതുകൊണ്ട് തീർന്നില്ല, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സഹോദരിമാരെ,
ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്ന് തവണ മുൻകൈ എഴുകാതെ നിങ്ങളാ കൈകളൊരു പാത്രത്തിൽ മുക്കരുതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങി എഴുന്നേറ്റവർ മൂന്ന് തവണ മുൻകൈ എഴുകാതെ ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പാടില്ല, ആ കൈകൊണ്ട് പുട്ടിന്റെ മാവ് കുഴക്കാൻ പാടില്ല. മൂന്ന് തവണ കൈ കഴുകാതെ ഒരു കുട്ടികളെയും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വിടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് കാരണമായി പറഞ്ഞത് എന്താണ്? ഇന്നക്കലാ തദിരി ഐനബാത്തിയദാക്ക്, രാത്രി ഉറങ്ങുന്ന സമയത്ത് കൈകൾ എവിടൊക്കെയാണ് വിഹരിച്ച് നടന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ആ കൈകളിൽ മാലിന്യങ്ങൾ ഉണ്ടാകും, അണുക്കൾ ഉണ്ടാകും. ഇത്ര ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് വൃത്തിയും ശുദ്ധിയും പാലിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഇബാദത്താണ് പള്ളിയിൽ വെച്ച് നടക്കുന്ന നിസ്കാരം. അതിനാൽ പള്ളി നൽകുന്ന സന്ദേശം ആത്മീയമായ ശുദ്ധീകരണമാണ്, ഭൗതികമായ വൃത്തിയാണ്. വൃത്തി ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ളൂ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ്. ആറ് ഈമാൻ കാര്യങ്ങളുണ്ട്. അതൊരാൾ അറിഞ്ഞ് വിശ്വസിച്ചാൽ അയാളെ ഹൃദയം ശുദ്ധിയായി. അതുകൊണ്ട് മാത്രം അവന്റെ മതം പൂർണ്ണമല്ല, വിശ്വാസം പൂർണ്ണമല്ല. അവന്റെ ശരീരം വൃത്തിയാവണം, അവന്റെ ഉടയാടുകൾ ശുദ്ധിയുള്ളതാവണം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ വൃത്തി വേണം, താമസിക്കുന്ന വീട് വേണം, പരിസരം വേണം. എല്ലാ സ്ഥലവും ശുദ്ധിയാക്കുമ്പോഴാണ് ഒരാളെ പൂർണ്ണ വിശ്വാസിയായി പരിഗണിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ പൂർത്തീകരണം അത് നടപ്പാക്കുന്ന കേന്ദ്രമാണ് അല്ലാഹുവിന്റെ പള്ളികൾ. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഹബ്ബു ബിലാദില്ലാഹി തആല, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹ, അത് അല്ലാഹുവിന്റെ പള്ളികളാണ്. ഒരു പള്ളി കൂടി പുതിയത് വരുന്നതോടെ വിശ്വാസികൾ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അത്ര കൂടി സ്ഥലം നമുക്ക് വഖഫ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതാണ് വിശ്വാസിക്ക് ആഹ്ലാദമുണ്ടാകേണ്ടത്. ആ പള്ളികളുടെ പരിപാലനം അത് നമ്മുടെ ആത്മീയമായ അഭിവൃദ്ധിക്ക് ആവശ്യമാണ്, ഭൗതികമായ ശുദ്ധിക്കും ആരോഗ്യത്തിനും ആവശ്യമാണ്. ആ രീതിയിൽ പള്ളികളെ പരിപാലിച്ച് ഈമാനിന്റെ മാറ്റു വർദ്ധിപ്പിക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളിയും അതിന്റെ പരിസരത്തും താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാര് മുന്നോട്ട് വരണം. ആ പള്ളിയുടെ പരിപാലനത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം വേണം. സഹോദരിമാരുടെ പങ്കാളിത്തം എന്തായിരിക്കണം? ആ പള്ളിയിൽ വെച്ച് അഞ്ചു നേരത്തെ ജമാഅത്തും ആഴ്ചയിൽ നടക്കുന്ന ജുമുഅയും, അതൊരു വലിയ ബാധ്യതയാണ്. അത് നിർവഹിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്, ഒരു സാമൂഹ്യ ബാധ്യതയായി അല്ലാഹു അത് കടപ്പാടായി വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയതാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിത സാഹചര്യവും അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയും നന്നായി അറിയുന്ന റബ്ബ് തആല സഹോദരിമാരോട് അങ്ങേയറ്റത്തെ ആർദ്രതയും ദയയും അല്ലാഹു കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം അഞ്ചു നേരം പള്ളിയിൽ ജമാഅത്ത് നടക്കും. അതിലൊന്നെപ്പോഴാണ്? നേരം വെളുക്കാറാകുന്ന പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്താണ്. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മുല കുടിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് കിടക്കുന്ന കൈക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഉമ്മമാർ, ഗർഭം ധരിച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മമാർ, വീട്ടിൽ ഉണരാനിരിക്കുന്ന മക്കൾക്ക് ചായ ഉണ്ടാക്കേണ്ട ഉമ്മമാർ, ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന ഭർത്താവിന് ആഹാരം കൊടുക്കേണ്ട ഉമ്മമാർ, ഈ ഉമ്മമാര് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണമെന്നൊരു മതം പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കലാണോ അല്ലേ എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധി ആവശ്യമുണ്ടോ? വേറെ ഒരു ബാങ്ക് കൊടുക്കുന്നത് ഇശാ നമ്മൾ കേട്ടില്ലേ, 8 മണിക്ക് ശേഷമാണ് ഇശാ ബാങ്ക് കൊടുക്കുന്നത്. വേറെ ഒന്ന് ഏറ്റവും തിരക്കുള്ള സൂര്യാസ്തമയ സമയത്താണ്. ഇങ്ങനെ തുടങ്ങി അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ആ ബാങ്ക് കേട്ട പള്ളിയിലേക്ക് ജമാഅത്തിനു വേണ്ടി പെണ്ണും പുറപ്പെട്ടു വരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ചില ആളുകൾ ഉന്നയിക്കുമ്പോൾ, സഹോദരിമാരെ, ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ല തരുന്നത്, മറിച്ച് പാരതന്ത്ര്യമാണ്. നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച വലിയ ഡ്യൂട്ടിയുണ്ട്.
ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് തടസ്സം നേരിടുകയും ഒരിക്കലും പ്രയോഗവൽക്കരിക്കാൻ സാധിക്കാത്ത ഒരു ഭാരിച്ച കടമ നിങ്ങളെ മേൽ അള്ളാഹു നിശ്ചയിക്കാത്തത് അടിച്ചേൽപ്പിക്കുകയാണ് മതപരിഷ്കരണവാദികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരിമാർക്ക് അള്ളാഹു കൊടുത്ത ഈ ഇളവിനെ എടുത്തു കളയാൻ ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾ പറഞ്ഞു, സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നതിനേക്കാൾ കൂലി വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. കാരണം എങ്കിലേ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അല്ലെങ്കിൽ എന്തു സംഭവിക്കും? അവരെ കുടുംബജീവിതം അപകടത്തിലാവും. അവരുടെ ഭർത്താവുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, ഇതൊക്കെ തകരാറിലാകും. പെണ്ണ് അഞ്ചു നേരവും ഒരു ദിവസം മാറ്റിയൊരുങ്ങി പള്ളിയിലേക്ക് വരിക എന്നത് പ്രായോഗികമല്ല. ഒരു നേരം തന്നെ ഒരു കല്യാണം ഉണ്ടോ എന്ന് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞ് 9 മണി നമ്മൾ ടൈം കൊടുത്താൽ 11 മണി ആവാരെ ഇവരെ ഇറക്കിക്കിട്ടൂല. അങ്ങനത്തെ പെണ്ണുങ്ങളോടാണ് ദിവസവും 5 നേരവും മാറ്റിയൊരുങ്ങി പള്ളിയിലേക്ക് പോകണം എന്ന് പറയുന്നതെങ്കിൽ ഇത് പ്രായോഗികമാണോ? ഇത് വാദിക്കുന്നവരെ പള്ളിയിൽ പോലും ഒരൊറ്റ വക്തനും പെണ്ണിനെ കാണാത്തത് എന്തുകൊണ്ടാ? ഇത് അപ്രായോഗികമാണ്. മറ്റുള്ളവരെ കയ്യടി കിട്ടാൻ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ഓമനപ്പേര് ഈ വാദത്തിന്റെ പിന്നിൽ ഉന്നയിക്കുകയാണ്. മാത്രമല്ല, നിസ്കാരം എന്നത് ഭക്തി വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ആണും പെണ്ണും അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ചുകൂടി നിന്ന് നിസ്കരിച്ചാൽ ഭക്തി തുളുമ്പുകയാണോ ചെയ്യുക, അല്ല മറ്റെന്തെങ്കിലും ചിന്തക്ക് കാരണമാകുകയാണോ ചെയ്യുക, ഇതാലോചിക്കാൻ വലിയ ബുദ്ധി ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാളും ആ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഒരേ ഒരു പള്ളിയിലേക്കാണ് സഹോദരിമാരോട് പുറപ്പെട്ടു പോകാൻ അള്ളാഹു പറഞ്ഞത്. അത് ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ. തവാഫ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കേന്ദ്ര പള്ളിയായ മക്കയിലേക്ക് പോകണം. ആ പോകുമ്പോൾ തന്നെ അവർക്ക് ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ മഹ്റം കൂടെ ഉണ്ടാകണം എന്ന് നിബന്ധന വെച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തി പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരണമെന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിയല്ല, പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല. അതേ സമയത്ത് സഹോദരിമാർ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ ഇസ്ലാമിന്റെ പള്ളികളുടെ നിർമ്മാണത്തിന്, വിപുലീകരണത്തിന് സഹോദരിമാര് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നടക്കുന്ന സാമൂഹ്യ ബാധ്യതയായ ജുമായിലും ജമാഅത്തിലും പുരുഷന്മാർക്ക് വന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നബിതങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉമ്മമാർ അവരെ കഴുത്തിലെയും കാതിലെയും സ്വർണ്ണാഭരണങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഊരിക്കൊടുത്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സഹോദരിമാര് സംഭാവന കൊടുക്കാറുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്, എന്നും കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഇങ്ങനെ വാദിക്കുന്നു, അങ്ങനെ പള്ളിക്ക് വേണ്ടി സംഭാവന പെണ്ണുങ്ങളോട് വാങ്ങാം, എന്നാൽ ആ പെണ്ണിനൊന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്ന് വാദമുന്നയിച്ചിരുന്നു പണ്ട് മഹാനായ മർഹൂം ഇകെഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. ഇങ്ങനെ ചോദിച്ച മൗലവിമാരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ നാട്ടുകാരോട് മൊത്തം സംഭാവന വാങ്ങാറുണ്ട്, എന്നാൽ ആ പെൺകുട്ടിയെ കെട്ടിച്ചതിന് ശേഷം നാട്ടുകാർക്കൊക്കെ അതിൽ പങ്കു വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ പറ്റുമോ മൗലവി? അതേപോലെയാണ് പള്ളിയുടെ വിഷയമെന്ന് ഈ കേസ മുസ്ലിയാരെന്നൊരു മറുപടി കൊടുത്തിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുക എന്നത് പ്രധാനമായും 5 നേരത്തെ ജമാഅത്ത് ഭംഗിയായി നിർവഹിക്കുകയും ജുമുഅ ഉണ്ടാകുന്ന സമയത്ത് സജീവമായതിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് പള്ളിയുടെ പരിപാലനം. അതോടൊപ്പം തന്നെ പള്ളി നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അതിൽ നിന്നൊരു പൊടിയെടുത്ത് പുറത്തു കളഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് പ്രവാചകന്മാരെ കണ്ണിൽ നിന്ന് പൊടി നീക്കുന്നതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് ആരാണ് ഇവിടത്തെ ക്ലീനർ മുഅദ്ദിൻ ഇതൊന്നും നോക്കി നിൽക്കാൻ പാടില്ല. പള്ളിയിൽ കയറിയ സമയത്ത് ഒരു ചെറിയ പല്ലിക്കാട്ടം ഒരാൾ കണ്ടാൽ ആ കണ്ടവന് നിർബന്ധമാണ് അത് എടുത്തുമാറ്റൽ. എവിടെ ഇവിടത്തെ ശുദ്ധീകരണക്കാരൻ എന്ന് ചോദിച്ച് കാത്തു നിൽക്കാൻ പാടില്ല. പള്ളിയിൽ നജസ് കണ്ടാൽ ഉടനെ നമ്മൾ എടുത്തു ഒഴിവാക്കണം. ആ പള്ളിയിൽ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ പ്രൗഢമാണ്, ഗംഭീരമാണ്. അതിനനുസൃതമായി അതിന്റെ മേലെയാവണം പള്ളി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇതാ ഉദിന അള്ളാഹു ഉദിന സമ്മതം കൊടുത്തിരിക്കുന്നു. അള്ളാഹു എന്തിനു വേണ്ടി? ലിയൻ തുർഫ,
പള്ളികളെ ഉയർത്താൻ വേണ്ടി അല്ലാഹ് സമ്മതം കൊടുത്തു. ഈ ഉയർത്തുക എന്നത് രണ്ടു തരത്തിലുള്ള ഉയരമുണ്ട്. ഒന്ന് നിർമ്മാണത്തിൽ തന്നെ മേന്മ ഉള്ളതായിരിക്കണം പള്ളികൾ. നമ്മളെ വീടുകളൊക്കെ പ്രൗഢമാകുമ്പോൾ അതിനേക്കാൾ പ്രൗഢമായിരിക്കണം അല്ലാഹുവിന്റെ പള്ളി. അത് നിർമ്മാണത്തിൽ വീടിന്റെ മേലെ ഉയരത്തിൽ പള്ളി വരണം എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. നമ്മളെ പൂർവ്വ സൂഗിരികളായ മഹാന്മാർ അവരുടെ കാലഘട്ടത്തിൽ ആദ്യമൊന്നും മിനാരങ്ങൾ ഉണ്ടായിരുന്നില്ല. മിനാരങ്ങൾ വന്നതിന്റെ ചരിത്രം പറയുന്നത് എന്താ? പള്ളികൾ വീടുകളെക്കാളും മറ്റു ബിൽഡിങ്ങുകളെക്കാളും ഉയരത്തിലാകണം. അതിന് പള്ളിയുടെ നിലകൾ ഓരോന്ന് ഉയർത്തുക എന്നത് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിന്റെ മിനാരങ്ങൾ പരിസരത്തെ വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും മേലെ വരത്തക്ക വിധത്തിൽ ആ പള്ളി ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ് മിനാരങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, നമ്മളെ വീടുകളിലൊക്കെ ഇന്ന് AC ഉണ്ട്, നല്ല ഫാനുകളുണ്ട്, നല്ല സോഫ സെറ്റുകളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട് എങ്കിൽ അതിനനുസൃതമായി പള്ളികളും ഭംഗിയാവണം. പള്ളികൾ മോശമായി അള്ളാന്റെ വീട് ആ പഴയ ഓലപ്പായ വിരിച്ചുകൊണ്ട് നമ്മൾ ഭംഗി കേടാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വീട്ടിൽ കയറി നിസ്കരിക്കുന്നവർക്ക് നന്നായി ചൂടെടുക്കുക, നമ്മളെ സ്വന്തം വീട്ടിൽ കടന്നുറങ്ങുന്നവൻ നല്ല കൂളിൽ കടന്നുറങ്ങുക, ഇത് പാടില്ല. പള്ളികളുടെ സൗകര്യം വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, പ്രൗഢമാക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മക്കയിലും മദീനയിലും ഇല്ലാത്ത മരമാണ് തേക്ക്. നമ്മളെ ഇന്ത്യയിലും അതുപോലെ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലും കാണപ്പെടുന്ന മരമാണ്. അത്ര ദൂരങ്ങളിൽ വന്ന് തേക്ക് കൊണ്ടുപോയി അവിടെ പള്ളിയെ അലങ്കരിച്ചിരുന്നു എന്നും അതിനെ ആ കാലഘട്ടത്തിലെ ഒരു സ്വഹാബിയും എതിർത്തിരുന്നില്ല എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവരുകൾ മദീനത്തെ പള്ളിയെ സ്വർണം കൊണ്ട് തന്നെ അതിനെ ഭംഗിയാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇതായിരുന്നു പൂർവസൂരികൾ പള്ളികളോട് കാണിച്ച ആദരവെങ്കിൽ ആ രീതിയിലുള്ള വൃത്തിയും ശുദ്ധിയും സൗകര്യങ്ങളും ഒക്കെ നൽകി ആ പള്ളികളെ സജീവമാക്കുകയും പരിശുദ്ധ ഖുർആൻ ഓതുകയും അത് പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രമായി പള്ളി മാറണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ ഒരു ജനത ഒരുമിച്ച് കൂടുകയും യത്ലൂന കിതാബല്ലാ അവിടെ പരിശുദ്ധ ഖുർആൻ ഓതി വയതദാ റസൂനഹു ബൈനഹും അതവർക്കിടയിൽ ദർസ് നടത്തുകയും ചെയ്താൽ ഇല്ലാ നസലത്ത് ഫീഹി മുസ്സക്കീന ആ നാട്ടിൽ അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങും. മാത്രമല്ല വഗശിയഹുമുർ റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും, മാലാകമാര കാവലാ നാടിനുണ്ടാകും. അൽഹംദുലില്ലാ, മദീന മഖ്ദൂമിലെ ആ ദർസ് ഇൻഷാല്ലാ നമ്മുടെ പള്ളിയെ അലങ്കരിക്കുകയും ഭംഗിയാക്കുകയും ചെയ്യുമ്പോൾ അതിനെ നിലനിർത്തുന്നതിലും പ്രിയപ്പെട്ട സഹോദരിമാരുടെ സേവനങ്ങളും സഹായങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഈ നാട്ടിന്റെ സമാധാന കേന്ദ്രമായി, ശാന്തി നികേതനായി, ആരോഗ്യ കേന്ദ്രമായി, ഐക്യത്തിന്റെ കേന്ദ്രമായി ഈ പള്ളി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മളെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ബഹുമാന്യരായ അലബി സഖാഫി കായലം ഇവിടല്ലേ പോയോ, ഇൻഷാല്ലാ തങ്ങളുടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ ആശംസയൊക്കെ നടക്കുന്നു. ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ലാ തങ്ങള്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഹൈന്ദവ സുഹൃത്ത്